തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കോഴിക്കോട് ജില്ലയിൽ ഡിസംബർ 14നാണ് നടക്കുന്നത്. ഓരോ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥി നിർണയവും ഒപ്പം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ നടന്നിരിക്കുന്നു. വടകരയെ സംബന്ധിച്ചിടത്തോളം വടകര നഗരസഭ അത്രയേറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. വടകര നഗരസഭയിൽ കഴിഞ്ഞ ദിവസം സി ഭാസ്കരൻ 47 വാർഡുകളിൽ 45 വാർഡുകളിലെയും LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. കേൾവിടൻ സ്മാരക മന്ദിരത്തിൽ വെച്ചാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. ഇതിൽ 47 വാർഡുകളാണ് വടകര നഗരസഭയിൽ മൊത്തമുള്ളത്. ഇതിൽ രണ്ട് വാർഡുകൾ ഒഴികെ അവസാനത്തെ 46-47 വാർഡുകൾ ഒഴികെ ബാക്കി എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥി നിർണയം നടന്നിരിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നത് CPIM തന്നെയാണ്. അതായത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉൾപ്പെടെ 29 സീറ്റുകളിലാണ് CPIM മത്സരിക്കുന്നത്. ഒപ്പം തന്നെ LJD 4 സീറ്റിലും INL 3 സീറ്റിലും JDS 2 സീറ്റിലും CPI 3 സീറ്റിലും കോൺഗ്രസ് S 1 സീറ്റിലും LCP 1 സീറ്റിലും ഒപ്പം 2 LDF സ്വതന്ത്ര ഇങ്ങനെയാണ് 45 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ വാർഡിലും ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് എന്നിനി നോക്കാം. ഒന്നാം വാർഡിൽ ബിന്ദു PK ആണ് മത്സരിക്കുന്നത്. CPIM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ബിന്ദു PK മത്സരിക്കുന്നത്. രണ്ടാം വാർഡിൽ കമല കോട്ടകുളങ്ങര CPIM സ്ഥാനാർത്ഥിയാണ്. ഒപ്പം മൂന്നാം വാർഡിൽ നിഷ, നാലാം വാർഡിൽ PP ബാലകൃഷ്ണൻ, അഞ്ചാം വാർഡിൽ NP ബാലകൃഷ്ണൻ, ആറാം വാർഡിൽ കാനപ്പള്ളി ബാലകൃഷ്ണൻ മാസ്റ്റർ, ഏഴാം വാർഡിൽ ലത പറമ്പത്ത്, എട്ടാം വാർഡിൽ TK പ്രഭാകരൻ, ഒൻപതാം വാർഡിൽ ലത മോഹൻ ആയാടത്തിൽ, പത്താം വാർഡിൽ അഡ്വക്കേറ്റ് അനൂപ് KB, പതിനൊന്നാം വാർഡിൽ ബിനിഷ PP, പന്ത്രണ്ടാം വാർഡിൽ നളിനാക്ഷൻ KK, പതിമൂന്നാം വാർഡിൽ ശ്രീജ PK, പതിനാലാം വാർഡിൽ രജനി മോഹൻദാസ്, പതിനഞ്ചാം വാർഡിൽ രാജിത പാതേരി, പതിനാറാം വാർഡിൽ റേഷ്മ രാജ്, പതിനേഴാം വാർഡിൽ KK വനജ, പതിനെട്ടാം വാർഡിൽ TV ഹരിദാസൻ, പത്തൊമ്പതാം വാർഡിൽ AP പ്രജിത, ഇരുപതാം വാർഡിൽ ലീബ നടുക്കണ്ടി മീത്തൽ, 21ാം വാർഡിൽ KM സജീഷ, 22ാം വാർഡിൽ PP സജീവ് കുമാർ, 23ാം വാർഡിൽ PP സോമശേഖരൻ. 23ാം വാർഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കോൺഗ്രസ് Sന്റെ സ്ഥാനാർത്ഥിയാണ് ഈ ഒരു LDF പാനലിൽ മത്സരിക്കുന്നത്. ഒപ്പം 24ാം വാർഡിൽ രമ്യ സജീവൻ, 25ാം വാർഡിൽ CN രമേശൻ, 26ൽ ഷൈനി KM, 27ൽ പ്രീത M, 28ൽ സിന്ധു CK, 29ൽ സതീശൻ മാസ്റ്റർ, 30ൽ CK കരീം, 31ൽ PP ബാജേഷ്, 32ൽ KM ഹരിദാസൻ, 33ൽ PK ബാലകൃഷ്ണൻ, 34ൽ പത്മനാഭൻ പറമ്പത്ത, 35ൽ ഇബ്രാഹിം, 36ൽ ദീപ, 37ൽ അഞ്ജു KB, 38ൽ മജീഷ്, 39ൽ ഷംന, 40ൽ ഹംസ ഹാജി, 41ൽ വിജയ്, 42ൽ ബിന്ദു KP, 43ൽ ബിജു, 44ൽ സനില, 45ൽ മുഹമ്മദ് പുല്ലന്റവിട. ഇത്രയുമാണ് ഈ 47 വാർഡുകളാണ് നഗരസഭയിൽ ഉള്ളത് എന്ന് പറഞ്ഞു. ഇതിൽ 45 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പല വികസന പ്രവർത്തനങ്ങളും വടകര നഗരസഭയിൽ ഈയൊരു 5 വർഷത്തിനുള്ളിൽ നടത്താൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് മുൻ ചെയർമാൻ KK ശ്രീധരനും വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഏറ്റവും രൂക്ഷമായ വടകരയിലെ പ്രശ്നം കുടിവെള്ള പ്രശ്നമായിരുന്നു. ഇപ്പൊ വടകരയിൽ കുടിവെള്ള പ്രശ്നം എന്ന ഒരു പ്രശ്നമേ ഇല്ല. അത്യാവശ്യം നേരത്തെ വാട്ടർ സപ്ലൈ സ്കീം നടപ്പിലാക്കിയ കാലത്ത് ഉണ്ടായിരുന്ന കുറേ സപ്ലൈ ലൈനുകൾ പൊട്ടി ഇടയ്ക്കൊക്കെ വെള്ളം കിട്ടാതായി പോകുന്ന, റിപ്പയർ കഴിയുന്നതുവരെ വെള്ളം ലഭിക്കാതാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ പ്രാവശ്യം കിഫ്ബിയിൽ നിന്ന് 7 കോടി ഉറുപ്പിക സമാഹരിച്ചുകൊണ്ട് ഭീകരമായി പൊട്ടുന്ന കുറേ ലൈനുകൾ ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതോടുകൂടി പൈപ്പ് പൊട്ടുന്ന പ്രശ്നത്തിനും കാര്യമായ പരിഹാരമുണ്ടാകും. റോഡുകളുടെ കാര്യത്തിൽ വളരെ നല്ല മാറ്റം. ഒന്നാം വാർഡ് മുതൽ 47ാം വാർഡ് വരെ ഒരു വാഹനത്തിൽ ഇറങ്ങാതെ എല്ലാ വാർഡുകളിലും ചുറ്റു സഞ്ചരിച്ച് മുനിസിപ്പാലിറ്റി ആകെ ചുറ്റാവുന്ന നിലയിലുള്ള റോഡ് ശൃംഖല വടകര നഗരത്തിലുണ്ട്. 22 ചതുരശ്ര കിലോമീറ്ററോളം വിസ്തീർണമുള്ള വടകരയിൽ ഒരു 350-400 കിലോമീറ്റർ നീള ദൈർഘ്യമുള്ള ചെറുതും വലുതുമായ റോഡുകൾ ഇപ്പോൾ ഉണ്ട്. തെരുവിളക്കുകൾ മിക്കവാറും എല്ലാ വാർഡുകളിലും നല്ലപോലെ വന്നിട്ടുണ്ട്. നേരത്തെ LED ബൾബ് ഇൻകാൻഡസെൻ്റ് ബൾബുകളായിരുന്നു, അത് മാറ്റി CFL ബൾബുകളായി. ഇപ്പം എല്ലാ തെരുവുകളും LED ബൾബുകളായി മാറിയിട്ടുണ്ട്. എല്ലാ പ്രദേശത്തും രാത്രിയിൽ പ്രകാശപൂരിതമായ നില തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. MLA സ്ഥാപിച്ച കുറേ മറ്റ് ഫൈമാസ്റ്റ് ലൈറ്റുകളും പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴുണ്ട്. അങ്ങനെ റോഡ്, കുടിവെള്ളം, സ്ട്രീറ്റ് ലൈറ്റുകൾ എന്നീ കാര്യങ്ങളിൽ നല്ല മാറ്റം വടകരയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് പുറമെ വടകര നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിലൊന്ന് ഏറ്റവും രൂക്ഷമായ പ്രശ്നം മാലിന്യ പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ പഴയകാലത്ത് തന്നെ ആരംഭിച്ചതാണ്.
പക്ഷേ സാങ്കേതികവിദ്യയുടെ ലഭ്യതയും നിയമത്തിൻ്റെ അപര്യാപ്തതയൊക്കെ കൊണ്ട് പലപ്പോഴും അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, ഫലപ്രദമായ പരിഹാരം ഉണ്ടായിട്ടില്ല. വടകരയിലെ എല്ലാ മാലിന്യങ്ങളും ജൈവ അജൈവ തരംതിരിക്കാതെ പുതിയാപ്പിലെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ കൊണ്ടുപോയി തള്ളുന്ന പ്രശ്നമാണ് വിഷയമാണ് ഉണ്ടായിരുന്നത്. അവിടെ ജനസംഖ്യയൊക്കെ വർദ്ധിച്ചപ്പം അതൊരു വലിയ ജനകീയ പ്രശ്നമായി, ആരോഗ്യ പ്രശ്നമായി, വായു മലിനീകരണത്തിൻ്റെ പ്രശ്നമായി, കുടിവെള്ളം മലിനമസമാകുന്ന പ്രശ്നമായി. ഈ കൗൺസിൽ അധികാരത്തിൽ വരുമ്പോൾ ഈ മാലിന്യ പ്രശ്നമാണ് ഏറ്റവും രൂക്ഷമായി ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ 5 കൊല്ലക്കാലത്തെ നല്ല രീതിയിൽ കൃഷ്ണങ്ങൾ കൈകാര്യം ചെയ്യാൻ കിട്ടിയ അവസരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വടകരയിലെ മാലിന്യ പ്രശ്നം പൂർണ്ണമായ രൂപത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ 5 വടകര നഗരം സ്വീകരിച്ച മാലിന്യരഹിത വടകര എന്ന പ്രോജക്റ്റിൻ്റെ വിജയകരമായ ഒരു ഘട്ടം സമാപിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബർ 5 ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വടകര നഗരം കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഒരു ഗ്രീൻ ടെക്നോളജി സെൻ്ററും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അത് വടകര വരുന്ന 5 വർഷം കൊണ്ട് കാർബൺ ന്യൂട്രൽ നഗരമായി, ശുദ്ധവായു ശ്വസിക്കാൻ കഴിയുന്ന ഒരു നഗരമായി വടകരയെ മാറ്റാൻ പറ്റുന്ന രൂപത്തിൽ നൂതനമായ ഒരു ലക്ഷ്യമാണ് കൗൺസിൽ മുന്നോട്ട് വെച്ചത്. അത് ആ ലക്ഷ്യം കരഗതമാക്കാനാണ്, കാർബൺ ന്യൂട്രൽ നഗരം എന്ന നിലയിലേക്ക് കൊണ്ടുവരാനാണ് ഗ്രീൻ ടെക്നോളജി സെൻ്റർ മുഖ്യമായും ഉദ്ദേശിക്കുന്നത്. അതല്ലാത്ത കുറേ കാര്യങ്ങൾ കൂടി അതിനകത്ത് വരുന്നുണ്ട്. ഈ പുതിയാപ്പിൽ ഉണ്ടായിരുന്ന ട്രെഞ്ചിങ് ഗ്രൗണ്ട് ഈ കൗൺസിൽ വന്നതിന് ശേഷം ട്രെഞ്ചിങ് ഗ്രൗണ്ടിലേക്ക് ട്രെഞ്ചിങ് എന്ന് പറയുന്ന ഏർപ്പാട് തന്നെ അവസാനിപ്പിച്ചതുകൊണ്ട് അവിടത്തേക്ക് കൊണ്ടുപോകുന്ന പരിപാടി ഇപ്പോൾ ഇല്ല. ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന 30,000 ക്യൂബിക് മീറ്ററോളം മാലിന്യം അവിടെ കുന്നുകൂടി കിടക്കുന്നുണ്ട്. അത് ബയോമൈനിങ്ങിലൂടെ തരംതിരിച്ച് വേർതിരിച്ച് ആ ഭൂമി വീണ്ടെടുത്ത് ആ ഭൂമി കൃഷിക്ക് ഉപയുക്തമാക്കിക്കൊണ്ട് ഒരു ഹരിത പാർക്കാക്കി മാറ്റാൻ നഗരസഭ കൗൺസിൽ ഐകകണ്ഠേന തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ശുചിത്വ മിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കൗൺസിലിൻ്റെ കാലത്ത് വളരെ വേഗത്തിൽ തന്നെ അവിടെ ഹരിത പാർക്കാക്കി മാറ്റാൻ വേണ്ടി കഴിയും. ഇപ്പം തന്നെ അവിടെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ഖരമാലിന്യങ്ങൾ ഹരിതകർമ്മസേന എന്ന പേരിൽ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി കേരളത്തിൽ ആദ്യമായി മാതൃകാപരമായ രൂപത്തിൽ ഒരു സ്വയം പ്രവർത്തിക്കുന്ന ഒരു സംഘമായി ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ആ സ്ഥാപനവും നഗരസഭയും തമ്മിലുണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് വീടുകളിൽ നിന്ന് കടകളിൽ നിന്ന് ഖരമാലിന്യങ്ങൾ സ്വീകരിക്കുന്നത്. അത് വേർതിരിച്ച് തരംതിരിച്ച് പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. 5 കിലോമീറ്ററോളം റോഡ് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് തരംതിരിച്ച് ഷ്രെഡ് ചെയ്ത് ടാറിങ്ങിന് ഉപയോഗിച്ച് 5 കിലോമീറ്ററിലേറെ ദൈർഘ്യമുള്ള റോഡ് വടകരയിൽ ഈ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. മറ്റ് കേരള ക്ലീൻ കേരള കമ്പനിയുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രദേശങ്ങളിലേക്കും അത് കൊണ്ടുപോകുന്ന നിലയിപ്പുണ്ട്. ആധുനികമായ ഒരു മത്സ്യ മാർക്കറ്റാക്കി മാറ്റാൻ 10 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ തയ്യാറാക്കി കിഫ്ബിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ആ മത്സ്യ മാർക്കറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യം അവിടെ തന്നെ സംസ്കരിക്കാൻ ആവശ്യമായ സംവിധാനത്തോടുകൂടി 4 നിലയുള്ള മനോഹരമായ ഒരു ആധുനിക നഗരത്തിന് യോജിച്ച മത്സ്യ മാർക്കറ്റാണ് അവിടെ നിർമ്മിക്കുന്നത്. ഈ കൗൺസിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മാലിന്യ സംസ്കരണ സംവിധാനത്തിൽ എടുത്ത നിലപാടിൻ്റെ ഭാഗമായി 13 അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 10 ലക്ഷത്തോളം രൂപ പാരിതോഷികമായി ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ ഗവൺമെൻറ് സംഘടിപ്പിച്ച ഒരു ദേശീയ അടിസ്ഥാനത്തിലുള്ള മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വെബ് സെമിനാറിൽ പങ്കെടുക്കാൻ വടകര നഗരസഭയ്ക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഹൈദരാബാദിൽ സംഘടിപ്പിച്ച ഒരു റൂറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു കോൺക്ലേവിൽ വടകര നഗരസഭയുടെ മാലിന്യ സംസ്കരണ പദ്ധതികൾ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ശ്രദ്ധേയമായ അംഗീകാരം കിട്ടുന്ന രൂപത്തിലുള്ള പ്രോജക്റ്റായി മാറിയതിൻ്റെ ഭാഗമായി വടകര നഗരം മാലിന്യ സംസ്കരണത്തിൻ്റെ മാതൃകാ നഗരമായി തന്നെ ശുചിത്വ മിഷൻ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ കാലങ്ങളിൽ 10-57 കൊല്ലക്കാലത്തെ ഭരണത്തിനിടയിൽ ഇടക്കൊക്കെ ആരംഭിച്ച ചില പരിപാടികൾ സാങ്കേതികവും ഭരണപരവുമായ നിയമപരവുമായൊക്കെ കാരണങ്ങൾ കൊണ്ട് മുഴുമിപ്പിക്കാൻ കഴിയാതെ കിടക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ നാരായണ നഗരത്തെ ഇവിടെ എടവടിയിലുള്ള മുനിസിപ്പൽ പാർക്ക്. അത് നിയമത്തിൽ കുടുങ്ങി കിടന്നതാണ്. ദീർഘകാലം നിയമയുദ്ധമായതുകൊണ്ട് തന്നെ പാർക്ക് ശ്രദ്ധിക്കാതെ നശിച്ചുപോയതാണ്. അത് ഈ കൗൺസിൽ വന്നതിന് ശേഷം നിയമ തടസ്സങ്ങളൊക്കെ ഒഴിവാക്കി അത് ഒരു 1.5 കോടി രൂപയോളം ചെലവഴിച്ച് ഒരു നല്ല പാർക്കാക്കി മാറ്റി ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ അത് ഉദ്ഘാടനം നിർവഹിച്ച് ആളുകൾ വന്നു തുടങ്ങിയതാണ്. കൊറോണ വന്നപ്പോൾ ഇപ്പോൾ തൽക്കാലം സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം അടച്ചിട്ടിരിക്കുകയാണ്. അടച്ചിടുന്ന കാലത്തും അതിൻ്റെ സംരക്ഷണം പരിപാലനം വളരെ ഭംഗിയായി തന്നെ കൃത്യമായി നടന്നു പോകുന്ന നിലയുണ്ട്.
മറ്റൊന്ന് ഇവിടെ ഇതിനടുത്ത് തന്നെയുള്ള മീത്തലയില്ലം പറമ്പിലുള്ള മുനിസിപ്പൽ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. 2009 നിർമ്മാണം ആരംഭിച്ചതാണ്. പക്ഷേ 2012 കരാറുകാരൻ ഒരുപാട് കാരണങ്ങൾ ന്യായം പറഞ്ഞ് അയാൾ പണി പൂർത്തിയാക്കാതെ ഉപേക്ഷിച്ചു പോകുന്ന നിലയുണ്ടായി. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഗുരാകുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന നില ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതിന് പുറമെ വടകര നഗരസഭ തനതായ ചില പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണത്തിന് നടപ്പിലാക്കിയതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മെച്ചപ്പെട്ട ശ്രദ്ധേയമായ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരവും അനുമോദനവും ഒക്കെ നേടാൻ കഴിയുന്ന ഒരു സ്കീം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിക്കുന്നതിന് ഒരു വർഷം മുമ്പ് തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ അക്കാഡമിക് നിലവാരവും പശ്ചാത്തല സൗകര്യവും മെച്ചപ്പെടുത്തുന്ന പ്രോജക്റ്റ് തയ്യാറാക്കി. ഈ സ്പേസ് എന്ന ചുരുക്കപ്പേരിൽ, സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് അക്കാഡമിക് എക്സലൻസ് എന്ന ചുരുക്കപ്പേരിൽ ഒരു പദ്ധതി നടപ്പിലാക്കി. അതിൻ്റെ ഭാഗമായി വടകരയിലെ വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഏറെ മെച്ചപ്പെടുന്ന നിലയിലേക്കാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമ്മുടെ വടകരയിലുള്ള ഡയറ്റിൻ്റെ സഹകരണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ SSK അധ്യാപക സമൂഹം ഇവരുടെയൊക്കെ നല്ല സഹകരണവും സഹായവും ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട്. 10475 കിടപ്പ് രോഗികളെ ദൈനംദിനമായി സന്ദർശിക്കേണ്ട ആളുകൾ അങ്ങനെയും ഇടപെട്ട ദിവസങ്ങളിൽ സന്ദർശിക്കേണ്ട ആളുകൾ അങ്ങനെയും അവരുടെ വീടുകളിൽ ചെന്ന് അവർക്ക് ആവശ്യമായ എല്ലാതരം പരിചരണങ്ങളും ഫലപ്രദമായി നടത്തുന്ന തരത്തിലുള്ള പാലിയേറ്റീവ് സംവിധാനമുണ്ട്. ഈ കൗൺസിൽ അധികാരത്തിൽ വരുമ്പം വടകരയിൽ രണ്ട് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കുന്ന ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ രണ്ട് PHCകളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി രാവിലെ 9 മുതൽ വൈകുന്നേരം 6 വരെ അവിടെ ചികിത്സ ലഭിക്കുന്ന ഒരു നിലയിലേക്ക്, വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് പോകാനും വടകരയിലെ സാധാരണക്കാരായ ആളുകൾക്ക് ബാധിക്കുന്ന രോഗത്തിന് ശമനമുണ്ടാക്കാൻ അത് നന്നായി ഉപയോഗപ്പെടുത്താനും കഴിയുന്ന നില വന്നിട്ടുണ്ട്. മറ്റൊന്ന് പണിക്കോട്ടിയുള്ള ഈ ഒരു സബ് സെൻ്റർ ഉണ്ടായിരുന്നു ആരോഗ്യവുമായി ബന്ധപ്പെട്ട്. ആ സബ് സെൻ്റർ ഇപ്പം മെച്ചപ്പെടുത്തി ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച വെൽനസ് സെൻ്ററാക്കി അത് മാറ്റാനും അതോടൊപ്പം അവിടെ ഈ ഫിസിയോതെറാപ്പി സംവിധാനം കൂടി ഏർപ്പെടുത്താനും ഒരു കെട്ടിടത്തിന് പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്ന നിലയാണ് ഇപ്പോഴുള്ളത്. പിന്നെ എന്നുള്ളത്, വൃദ്ധരായ ആളുകൾക്ക് വേണ്ടി രണ്ട് പ്രോജക്റ്റാണ് വടകരയിൽ നടക്കുന്നത് ഉദ്ദേശിച്ചുള്ളത്. ഒന്ന്, വൃദ്ധരായ 60 കഴിഞ്ഞ എല്ലാവർക്കും 2-3 വാർഡുകൾ കേന്ദ്രീകരിച്ച് ഒരു സെൻറ്റർ നിശ്ചയിച്ച് ആ സെൻ്ററിൽ ബയോമിത്രം എന്ന പേരിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അത് ഉപയോഗപ്പെടുത്തി വടകരയിലെ പ്രായമുള്ള മുഴുവൻ ആളുകൾക്കും രണ്ടാഴ്ച കുടുംബം ഒരു ദിവസം വൈദ്യപരിശോധനയും അവർക്ക് ആവശ്യമായ എല്ലാ മരുന്നും അവർക്ക് ലഭ്യമാക്കാനും കഴിയുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഭംഗിയായി 22 സെൻ്ററുകളിൽ നടന്നു വന്നതാണ്. ഇപ്പം കൊറോണ വന്നപ്പം നേരിട്ടുള്ള പരിശോധനയിൽ അവർക്ക് ആവശ്യമായ മരുന്ന് ഓരോ ആഴ്ചയും വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പരിപാടി ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. മറ്റൊന്ന്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വീടുകളിൽ പുതിയ കുടുംബ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വീടുകളിൽ പകൽ സമയത്ത് പ്രായമുള്ള ആളുകൾ ഒറ്റപ്പെട്ടു പോകുന്ന നിലയുണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നവും മാനസിക സംഘർഷങ്ങളും ഒക്കെ താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ അവർക്ക് വടകരയിലൊരു കേന്ദ്രത്തിൽ പകൽ സമയത്ത് വന്ന് വൈകുന്നേരം വീടുകളിലേക്ക് തിരിച്ചു പോകാൻ കഴിയാവുന്ന രൂപത്തിലുള്ള ഒരു പകൽ വീടിൻ്റെ നിർമ്മാണം പുതിയ ആപ്പിൽ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. കൊറോണ കാരണം അത് അഡ്മിഷൻ അവിടെ ആരംഭിച്ചിട്ടില്ല. അടുത്ത കൗൺസിലിൽ വളരെ വേഗത്തിൽ തന്നെ അവിടെ അങ്ങനെയുള്ള ആളുകളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പരിചരിക്കാനാവശ്യമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. മറ്റൊന്ന്, സാമൂഹ്യക്ഷേമ മേഖലയിൽ തന്നെ സ്ത്രീകൾ പണ്ടകാലത്തുള്ളത് പോലെ സ്ത്രീകളിപ്പം സ്വന്തമായി ഒറ്റക്ക് തനിച്ച് യാത്ര ചെയ്യേണ്ടി വരുന്ന പ്രശ്നങ്ങളുണ്ട്. ചില പലപ്പോഴും യാത്ര ചെയ്യുമ്പം ഇവിടെ വടകരയിൽ വന്ന് വേണ്ടതുപോലെ അന്ന് നേരെ വിചാരിച്ചതുപോലെ തിരിച്ചു പോകാൻ കഴിയാതെ വരുമ്പം രാത്രി കാലത്ത് അവരുടെ താമസം ഒരു സുരക്ഷിത കേന്ദ്രത്തിൽ വേണം എന്നുള്ളതിൻ്റെ വലിയ പ്രയാസം അവരനുഭവിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് 24 സ്ത്രീകൾക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു ഷീ ലോഡ്ജ് പുതിയാപ്പിൽ 2 AC മുറികൾ, 2 ബെഡ് മുറികൾ, 8 ബെഡ് മുറികൾ, 8 ഡോർമെറ്ററി ബെഡുകൾ, ഇത്തരത്തിലുള്ള 24 സ്ത്രീകൾക്ക് താമസിക്കാൻ കഴിയുന്ന ഒരു ലോഡ്ജ് ഷീ ലോഡ്ജിൻ്റെ പ്രവർത്തനവും ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. LJDയും INLഉം കോൺഗ്രസ് എസും ഒക്കെ തന്നെ ഈ ഒരു സ്ഥാനാർത്ഥികളെല്ലാം തന്നെ കഴിഞ്ഞ വർഷത്തെ ഈ ഒരു പ്രവർത്തനങ്ങളെ മികച്ച രീതിയിലാണ് എന്നുള്ള ഒരു അഭിപ്രായവും ഇവരുടെ അടുത്തു നിന്നും വരികയുണ്ടായി. ആത്മവിശ്വാസത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ വടകരയിലെ ഇടതുപക്ഷ മുന്നണി അഭിമുഖീകരിക്കുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ആത്മവിശ്വാസത്തിന് കാരണമായിട്ടുള്ളത്. അതിലൊന്ന്, വടകര നഗരസഭ കഴിഞ്ഞ കാലത്ത് ചെയ്ത വികസന പ്രവർത്തനങ്ങൾ.
അഭിമാനത്തോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ കഴിയുന്നതാണ്. മറ്റൊന്ന്, ഈ വികസന പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന നേട്ടങ്ങൾ അഭിമാനപൂർവം ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ കഴിയുന്നതാണ്. ഒപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പും വൈപുല്യവും വളരെ തികഞ്ഞ കെട്ടുറപ്പോടുകൂടി നേരത്തെയുള്ളതിലും വിശാലമായ വിപുലതയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ വാങ്ങിക്കൊണ്ട് വടകരയിലെ വികസന കുതിപ്പിന് കൂടുതൽ മാറ്റുകൂട്ടാൻ ഈ തെരഞ്ഞെടുപ്പ് സഹായകരമാവും. അതിനുവേണ്ടി മുഴുവൻ കൗൺസിലർമാരെയും വിജയിപ്പിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ നാടിൻ്റെ വികസനവും ജനങ്ങളുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലയിൽ ഇടപെട്ട ഒരു പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു കെ എസ് ശ്രീധരൻ എന്ന കാര്യത്തിൽ ജനങ്ങൾ മനസ്സിലാക്കുകയും അത് ജനഹൃദയങ്ങളിൽ സൂക്ഷിക്കുകയും ചെയ്ത ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തീർച്ചയായും ജനങ്ങൾ ആ വിശാലമായ വികസന പ്രവർത്തനം രാജ്യത്ത് കാഴ്ചവെച്ചതിൻ്റെ പ്രതിഫലം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കാഴ്ചവെക്കുമെന്ന വിശ്വാസത്തോടുകൂടി LDFൻ്റെ നേതൃത്വത്തിൽ വടകര നഗരസഭയിൽ വിവിധ പരിപാടികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ജനപ്രീതി നേടിയിട്ടുള്ള, അതുപോലെ തന്നെ നിരവധി വർഷങ്ങളായി പരിഹരിക്കാതെ കിടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ പരമാവധി ശ്രമിച്ചിരിക്കുകയും അതിന് സഹായകരമാവുകയും ചെയ്തിട്ടുണ്ട്. ആ തുടങ്ങി വെച്ച പരിപാടികളിൽ ബാക്കിയുള്ളവ പൂർത്തിയാക്കാനും പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് കൂടുതൽ കൂടുതൽ ജനോപകാരപ്രദമായ പദ്ധതികളും നടപ്പിലാക്കാൻ LDFൻ്റെ നേതൃത്വത്തിൽ പുതിയ നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാർക്കും സാധിക്കുമെന്നാണ് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. അതിനുവേണ്ടി എല്ലാ കൗൺസിലർമാരെയും ജയിപ്പിക്കാൻ നമുക്ക് സാധിക്കും. കഴിഞ്ഞ സർക്കാർ പ്രധാനമായും നാല് കാര്യങ്ങൾക്കായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. ഒന്നാമത്തേത് പൊതുവിദ്യാഭ്യാസ യജ്ഞം, രണ്ടാമത്തേത് തണ്ണീർത്തട വികസനം, മൂന്നാമത്തേത് ലൈഫ് ഭവന പദ്ധതി, നാലാമത്തേത് മാലിന്യ സംസ്കരണം. വടകര നഗരസഭയ്ക്ക് നിരവധി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ MRF കേന്ദ്രങ്ങളും മറ്റും ആരംഭിക്കുകയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും കൃത്യമായി വേർതിരിച്ച് അവ പുനരുപയോഗിക്കേണ്ടതിന്റെ സാധ്യതകളെല്ലാം തന്നെ വടകര നഗരസഭ നേരത്തെ തന്നെ ചർച്ച ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു കൊറോണ പ്രതിസന്ധിയെ തുടർന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പല സമയങ്ങളിലായി വടകര നഗരസഭ സ്വീകരിച്ച് വന്നിട്ടുമുണ്ട്.